അത്യാവശ്യ സമയങ്ങളിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പവർ ബാങ്ക് എങ്ങനെ നിർമ്മിക്കാമെന്നാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഇത് നിർമ്മിക്കുന്നത് ഈ ടിക് ടാക്കിൻ്റെ ബോട്ടിലാണ്. എങ്ങനെ നമുക്കൊരു ടിക് ടാക്ക് പോർട്ടബിൾ ചാർജർ നിർമ്മിക്കാമെന്ന് നോക്കാം. ഇതിനാവശ്യമായ സാധനങ്ങൾ: ഒരു ടിക് ടാക്കിൻ്റെ ഒഴിഞ്ഞ പാക്കറ്റ്, 9 വോൾട്ട് ബാറ്ററി, ഒരു ബാറ്ററി കണക്ടർ, ഒരു റെഗുലേറ്റർ ഐ സി വേണം. 7805 റെഗുലേറ്റർ ഐ സി. ഈ ഐ സി ആണ് നമ്മൾ കൊടുക്കുന്ന 9 വോൾട്ടിനെ മൊബൈൽ ചാർജിങ്ങിന് വേണ്ട 5 വോൾട്ടാക്കി മാറ്റുന്നത്. ഇനി വേണ്ടത് 370 ഓം വരുന്ന ഒരു റെസിസ്റ്റൻസ് ആണ്. 370 റെസിസ്റ്റൻസ് കിട്ടാത്തത് കൊണ്ടാണ് 270, 100 വെച്ച് ഞാൻ ഇവിടെ 370 ആക്കിയിരിക്കുകയാണ്. ഒരു USB സോക്കറ്റ്. USB സോക്കറ്റ് ഉപയോഗിക്കുന്നത് കറക്റ്റായിട്ട് ഐ സി ടച്ച് ആവാതെ നിൽക്കാനാണ്. ഇതില്ലാതെയും ചെയ്യാം. ആദ്യമായി നമുക്ക് ഈ ടിക് ടാക്കിൻ്റെ പിൻവശത്ത് ഒരു ഹോൾ ഇടാം. ഇതുപോലെ ഹോൾ ഇട്ടതിന് ശേഷം ഇതിൻ്റെ ടോപ്പ് ഊരി മാറ്റാം. ഇനി ബാറ്ററി കണക്ടർ ഇതിൻ്റെ ഈ ഹോളിലൂടെ കടത്തി ഗ്ലൂ ചെയ്ത് വെക്കുക. ഇനി ടോപ്പിൻ്റെ ഹോളിൽ വീഡിയോയിൽ കാണുന്നത് പോലെ USB സോക്കറ്റ് ഗ്ലൂ ചെയ്ത് വെക്കാം. ഇനി USB സോക്കറ്റിൽ നെഗറ്റീവും പോസിറ്റീവും സോൾഡർ ചെയ്ത് വെക്കുക. നമ്മൾ ചെയ്യുന്ന സർക്യൂട്ട് ഇതാണ്. ഈ ICയിൽ കാണുന്ന 3 കണക്ഷനിൽ ഫസ്റ്റത്തേത് ഇൻപുട്ടും സെൻട്രലിലുള്ളത് കോമൺ, ലാസ്റ്റുള്ളത് ഔട്ട്പുട്ട്. ഇനി 370 കിട്ടാത്തത് കൊണ്ട് 270 100 റെസിസ്റ്റൻസ് ഇതുപോലെ കൂട്ടി പിരിച്ചു കഴിഞ്ഞാൽ 370 ആകും. റെസിസ്റ്റൻസിൻ്റെ 2 തലയും കട്ട് ചെയ്യാം. ഇത്ര ആവശ്യമില്ലാത്തത് കൊണ്ട് 2 തലയും കട്ട് ചെയ്ത് കളയാം. ഇനി റെസിസ്റ്റൻസിൻ്റെ ഒരു ഭാഗം ICയുടെ കോമണിലും, അതായത് നടുക്കുള്ള കമ്പിയിലും, രണ്ടാമത്തേത് ഇൻപുട്ടിലും കൊടുക്കാം. ഇനി നേരത്തെ നമ്മൾ ടിക് ടാക്കിൻ്റെ ടോപ്പിൽ സോൾഡർ ചെയ്ത് വെച്ച സോക്കറ്റിലെ നെഗറ്റീവും ബാറ്ററി കണക്ടറിലെ നെഗറ്റീവും കൂട്ടിപ്പിരിക്കുക. പോസിറ്റീവും അതുപോലെ തന്നെ കൂട്ടിപ്പിരിക്കുക. ഇനിയിപ്പോൾ കൂട്ടിപ്പിരിച്ച പോസിറ്റീവ് റെഗുലേറ്റർ ICയുടെ 3-ാമത്തെ കാലിൽ, അതായത് ഔട്ട്പുട്ടിൽ ഇതുപോലെ കണക്ട് ചെയ്യുക. സെൻട്രലിലെ കോമണിൽ നെഗറ്റീവും കണക്ട് ചെയ്യുക. സർക്യൂട്ട് നോക്കിയാൽ കറക്റ്റായിട്ട് മനസ്സിലാക്കാം. ഇനി നമുക്ക് ഇത് ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് ഇവ തമ്മിൽ ടച്ച് ആവാതിരിക്കാൻ ഇങ്ങനെ ഒരു പേപ്പർ കഷ്ണം വെക്കുന്നത് നല്ലതായിരിക്കും. ഇനി നമുക്ക് ബാറ്ററി കണക്ട് ചെയ്ത് നോക്കാം. ഇനി ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം, ചാർജ് കയറുന്നുണ്ടോ ഇല്ലയോ എന്ന്. കോഡ് വയർ വെച്ച് ഇതുപോലെ കണക്ട് ചെയ്യാം. ചാർജ് കയറുന്നില്ല, ചെറിയൊരു ഫാൾട്ട് പറ്റിയിട്ടുണ്ട്. നേരത്തെ ഞാൻ USB സോക്കറ്റിൽ കൊടുത്ത പോസിറ്റീവാണ് മാറിപ്പോയത്. ഇത് ലാസ്റ്റത്തെ പിന്നിലാണ് കൊടുക്കേണ്ടത്. ഇതുപോലെ ഓക്കെ, റെഡിയാണ്. ഇപ്പോൾ ചാർജ് കയറുന്നുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്ക് മാസ്റ്റർ പീസ് എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കണിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോയും നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്.